അപ്പൊ നമുക്ക് പോയേക്കാം. ഹേ ഗായ്സ്, അപ്പൊ എല്ലാ മച്ചാന്മാർക്ക് നമ്മള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാർ, അങ്ങനെ രാവിലെ നമ്മള് വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയ കേട്ടോ. അപ്പൊ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മളെ സെക്കൻഡറി ചാനലും നമ്മളിപ്പോ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. നമ്മള് മെയിൻ ചാനലിൽ നമ്മള് വീഡിയോ ഇടാറേ ഇല്ല. അപ്പൊ എന്തായാലും മച്ചാന്മാർ, ഇന്ന് നമ്മളൊരു വീഡിയോ അങ്ങ് പഠിപ്പിക്കാന്ന് വെച്ച് നമ്മളെ ഇന്ന് കുറെ പണികളും അതുപോലെ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് സംഭവിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടും നമ്മളെ വർക്ക്ഷോപ്പിലുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോയിലോട്ട് പോയേക്കാം. അന്നിപ്പോ പറയാൻ കൈസ്, എനിക്കൊരു സ്പീഡിന്റെ ഒരു ചെല്ലാൻ വന്നേട്ടോ. അതായത് നമ്മളെ നോർമൽ സ്പീഡ് ക്യാമറ ഉണ്ടല്ലോ, അത് അടിച്ചേക്കുന്നു കൈസ്. അത് ഞാൻ ചാടിച്ച് AI ക്യാമറ ഉള്ളതുകൊണ്ട് അത് ഇനി അടിക്കത്തില്ല എന്നൊക്കെ ഉള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് തെറ്റി. അപ്പൊ നിങ്ങളും അതുപോലെ പ്രതീക്ഷ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളും ചോദിച്ചോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ക്യാമറ, സ്പീഡ് ക്യാമറ ഉണ്ടല്ലോ സൈഡിൽ ഇരിക്കുന്ന മറ്റേ പഴയ ബോക്സ് ക്യാമറ, അതും അടിക്കും. അങ്ങനെ എനിക്കൊരു എത്ര രൂപ കിട്ടിയെന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ അങ്ങോട്ട് ഷോപ്പിലോട്ട് പോയാലും വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഷോപ്പിലോട്ട് പോകണം. AI ക്യാമറയുടെ പെറ്റി തന്നെ അറൗണ്ട് എനിക്കൊരു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു ഗൈസ്. അയ്യോ, വണ്ടി ട്രാഫിക് ആണല്ലോ, ഇവിടെ ഫുൾ പണിയാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും മജ്ജാ പറയാം, AI ക്യാമറ മാത്രം എനിക്കൊരു 3000 അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ എനിക്ക് ഇതും കൂടെ ആയപ്പം അറൌണ്ട് 4500 രൂപ പെറ്റിയായി ഗൈസ്. അപ്പൊ ഇതിപ്പോ നമ്മള് നോർമൽ സ്പീഡ് ക്യാമറ അടിക്കുകയാണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ടൈമിൽ അടച്ചില്ലെങ്കിൽ അത് കോടതി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഗൈസ്, വ്ലോഗ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ടാസ്ക് ആണ്. അപ്പൊ എന്തായാലും മച്ചാൻ വരെ നമ്മള് ഇതുപോലെ നിങ്ങൾ വ്ലോഗ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കായിരിക്കും മാക്സിമം ശ്രമിക്കുക. അപ്പൊ എന്തായാലും മച്ചാൻ വരെ നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. ഷോപ്പിൽ നമുക്കൊരു വണ്ടി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് നടക്കിയിരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ ഷോപ്പിൽ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു ഗൈസ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മളിപ്പോ ഷോപ്പിൽ ഇപ്പൊ വർക്ക് തീരെ ഇല്ല കേട്ടോ, വർക്കും ഇല്ല. അതുപോലെ നല്ല ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. നമ്മളെ വണ്ടിയാണെങ്കിൽ കുറെ നാളായി കഴിഞ്ഞിട്ട് സർവീസൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമ്മളെ ചെറുക്കനും നമുക്ക് കഴിവുള്ള സമയമായി. ഇവിടെ നമ്മൾ സർവീസ് തന്നെ കൊടുക്കണം. ഇവിടെ പുലിപ്പാറുള്ള സർവീസ് തന്നെയാണ്. അവ രാവിലെ തന്നെ കുറെ വണ്ടികൾ കിടക്കുവാട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. നമ്മൾ നേരെ ഷോപ്പിലോട്ട് ചെല്ലുന്നു. ഷോപ്പിൽ ചെല്ലുന്നു, ഞാൻ അവിടെ നിന്ന് എന്റെ GoPro Hero 8 ഉണ്ടല്ലോ, ഞാനിപ്പോ ഓൾറെഡി 12 എടുത്ത കാര്യം നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ഫോളോ ചെയ്തേക്കാട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സ്റ്റോറിയിൽ നിന്ന് ഇപ്പൊ ഇടാറില്ല. എന്തായാലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് കുറച്ച് അപ്ഡേഷൻസ് കിട്ടാം. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അത് എല്ലാം ഇൻസ്റ്റാഗ്രാമും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചാൽ നമുക്ക് അപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്തായാലും ബൈ ദ വേ, നമ്മളെ GoPro Hero 8 ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കും. Hero 8 കൊടുത്തിട്ട് 12 ഓൾറെഡി ഞാൻ എടുത്തു. അപ്പൊ ഇപ്പൊ 12 എടുത്ത ശേഷം മനസ്സിലായി Insta360 വല്ലതും എടുത്താൽ മതിയായിരുന്നു. Insta360 പുതിയ മോഡൽ അപ്ഗ്രേഡ് വെർഷൻസ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയായിരുന്നൊക്കെ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇൻഷാല്ലാഹ് നമുക്ക് ഭാവിയിൽ എടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പം കുറച്ചാൾ ഞാൻ എന്തായാലും 12 യൂസ് ചെയ്തിട്ടും ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ Insta360 മാറാനാണ് എന്റെ അംബിഷൻ. പടച്ചു സാധിച്ചിരട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഷോപ്പിൽ ചെന്ന് ഷോപ്പിലെ വർക്ക് എല്ലാം തീർത്ത് എല്ലാം പട്ടപടോടെ തീർത്ത് നമ്മൾ കുറച്ച് ബിസിനസ് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പം കാണുന്നത് നമ്മളെ സെക്കൻഡറി ചാനലായിരിക്കും. അപ്പൊ സെക്കൻഡറി ചാനലിൽ മിക്കുള്ളവർ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഫുൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാണതില്ല. എല്ലാവരും നോക്കണേ സബ്സ്ക്രൈബറിന്റെ ആ ഒരു സ്ഥലത്ത് തന്നെ ഫുൾ ബെല്ലൈക്കൺ എനേബിൾ ആണോ എന്നും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യണം. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോക്കുള്ള റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും മച്ചാൻ വരെ നമുക്ക് നേരെ അങ്ങോട്ട് ഷോപ്പിലോട്ട് പോയേക്കാം. ഇതിപ്പോ നമ്മളെ GoPro-യും നമ്മളെ പെറ്റി, ഇതാണ് പെറ്റി കിട്ടിയ കേട്ടോ. നോക്കിയ കട ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്താന്ന, കേരള പോലീസ്. അച്ഛനെ പോലീസാണ് അയക്കുന്നത്, എന്ത് പേടിയല്ലയോ. അജിം ഷാ എസ് ഓഫീസ് എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൂടെ കാണിച്ചിട്ടുണ്ട് എത്ര രൂപ പെറ്റി, എത്ര സ്പീഡാണെന്നൊക്കെ. അപ്പൊ ഇത് നമ്മളെ GoPro ആണ്, അതൊക്കെ ഞാൻ അകത്ത് നിന്നിട്ട് കാണിച്ചിട്ടാണ്. നേരെ ഷോപ്പിലകത്തിട്ട് ഇതിപ്പോ അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലെത്തിയേട്ടാ. ഷോപ്പിലെത്തി കുറച്ച് നേരം ആയി, കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അറൗണ്ട് നമ്മൾ ഷോപ്പിൽ ഞാൻ എത്തിയിട്ട് സമയം 12 മണിയായിട്ടോ. ഞാൻ രാവിലെ ഒരു 11 മണി 10:30 ആയപ്പോൾ എത്തിയായിരുന്നു, 10:11 മണി. അപ്പൊ എന്തായാലും നമ്മളെ GoPro ഏതാന്ന് വെച്ചാൽ Hero 8 കേട്ടോ ഗൈസ്. നമ്മൾ മുന്നേ ഓൾഡ് യൂസ് ചെയ്തിരുന്ന ക്യാമറ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് പെറ്റി കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചിരാം കേട്ടോ. എന്റെ പൊന്ന് കേസ് ഈ ആഴ്ച മൊത്തം കണ്ടക ശനിയാണ്. ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ട് ഒന്ന് കാണാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഗൈസ്, ഇത് 2023 15 സെപ്റ്റംബറിൽ കിട്ടിയ പെറ്റിയാണ്. സ്പീഡ് വന്നിട്ട് 91 എന്നായിരിക്കും ചടയമംഗലം ഗൈസ്. അപ്പം നിങ്ങൾ ചടയമംഗലം പോണവരൊക്കെ ശ്രദ്ധിച്ച്, ചടയമംഗലം 2 എന്നാണ് കൊടുത്തേക്കേണ്ടത്. ക്യാമറ 2 ആണ്, ലെൻസ് 1 ആണ് അടിച്ചേക്കുന്നത്.
അതുപോലെ തന്നെ സ്പീഡ് 91 എത്ര രൂപയെന്ന് വെച്ചാൽ പൈസ ഇവിടെ അപ്പുറത്തായിരിക്കും 1500 രൂപ. അപ്പം ഈ മാസത്തെ 1500 രൂപ പോയി. അപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതാവും, ആരും കോടതിയിൽ പോയി അടയ്ക്കേണ്ടി വരും. പിന്നെ ലാസ്റ്റ് ഇതിപ്പോൾ നമ്മളെ ഗോപ്രോ ഇതാണ് കേട്ടോ, അപ്പോൾ അർജൻറ്റായിട്ട് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്ന ആരെങ്കിലും അക്കൗണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, പക്ക സാധനം കേട്ടോ. ഇത് ഇവിടെ ടെമ്പർ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ടെമ്പർ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഇവിടെയും ടെമ്പർ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പക്ക സാധനം വ്ളോഗ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറയുക. അപ്പോൾ അതാ നമ്മളിത് ജസ്റ്റ് ഇതിനെ ടേൺ ഓഫ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് ജയിക്ക് പിടിച്ചാൽ നമുക്ക് ഈ സാധനം ടേൺ ഓഫ് ആവുന്ന കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. നമ്മൾ ഒറ്റ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ 12 എവിടെ ഹു ഗൈസ്, ഞാൻ ചോദിച്ചാൽ 12 ഇല്ലെന്ന് ഞാൻ. അപ്പോൾ ഇത് നമ്മളെ 12 ക്യാമറ കേട്ടോ. ഇവിടെ നമ്മൾ ഇതിൻ്റെ ടെമ്പർ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉള്ള ഏറ് കയറിയിരിക്കുന്നു. സാധനം വാങ്ങിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ്, ഇതും യൂസ് ചെയ്യൊക്കെ ഒന്നുമില്ല, ചുമ്മാ ഒരു ക്യാമറ വാങ്ങിച്ചു. ഞാൻ ചോദിച്ചത് നല്ല രീതിയിൽ വ്ളോഗൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നൊക്കെയായിരുന്നു നമ്മളെ പ്രതീക്ഷ. അപ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന് കയറണം. ഇതുപോലെ പെറ്റിവരമായിട്ടും അതുപോലെ തന്നെ ഓരോ വള്ളി കേസുകളൊക്കെ ആയിട്ട് വന്ന് കയറണം. അപ്പോൾ നമ്മളെ ക്ലോത്തൊക്കെ ഇതിൻ്റെ അതിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ട് നമുക്ക് അടുത്തായിട്ട് നമ്മളെ വരുന്നതാ നമ്മളെ എഫ്സി ആട്ടോ. എഫ്സിയുടെ വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മേ ക്യാമറ ഒന്നും തുടങ്ങിയിട്ട് ഗൈസ്, ക്യാമറ ക്വാളിറ്റി ഇല്ല. ഇപ്പൊ ക്യാമറക്ക് തുടച്ചപ്പോ ക്വാളിറ്റി ഒന്നും ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ ഒരു ഞാൻ എടുത്തിട്ടും അത് ഇത് ഇടാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിരിക്കുന്ന വർക്ക് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ചെയ്തേക്കുന്നത് ഹൈഡ്രോളിക് ബ്രേക്ക് ആട്ടോ. അത് ബ്രംബോടെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കിഡിലം ബൈറ്റ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ക്ലച്ച്, ഹൈഡ്രോളിക് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് തന്നെ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് RC മൾഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓണാക്കി കാണിക്കാൻ, അതിൻ്റെ ലൈറ്റ് വർക്ക് എല്ലാം ചെയ്തിട്ടേ കാണിച്ചില്ല. കാരണം ഇപ്പം ജസ്റ്റ് ഇത്ര ജസ്റ്റ് കത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഡിമ്മ് ബ്രൈറ്റ്. അപ്പോൾ അങ്ങനെ അത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷനിലോട്ട് വരാൻ നേരം തന്നെ നമ്മൾ ഡൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കവർ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് നമ്പർ പ്ലേറ്റ് ടെയിൽ സൈഡ് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ. പിന്നെ താഴോട്ട് വന്നു തന്നെ ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേബിളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം നമ്മൾ ഫുൾ ചേഞ്ചിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളത്. ഇത്രയും വണ്ടി ഈ ഒരു ലുക്ക് ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ഫുൾ മാറ്റം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ കൊടുക്കാനുള്ള ഡൊമിനോയുടെ കുത്രോട്ടിന് കൊടുക്കാണ്ട് അതുപോലെ തന്നെ മിനി ഫോഗ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നമ്മൾ ഡൊമിനാറിൻ്റെ ഒരു വൈസറും അതുപോലെ തന്നെ ഫ്രണ്ട് ഇവിടെയും നമ്മൾ ഡൊമിന ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ മൾഗാർഡിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. RC മൾഗാർഡൊക്കെ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത് RC ഫുൾ സെറ്റ് മൾഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. അത് അണ്ടർബെല്ലി ഡൊമിനാറിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൊമിനാറിൻ്റെ നല്ല കിടിലെ ഒരു അണ്ടർബെല്ലി കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടയർ റഗ്ഗർ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്കുള്ള നീറ്റ് വർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗ്രാബ് റെയിൽ നമ്മൾ ഇവിടെ നിന്നൊരു പട്ട എടുത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ടെയിൽ സൈഡ് ഈ ഒരു ലുക്കിലോട്ട് വന്നു വണ്ടിയുടെ മൊത്തം ചേഞ്ചസാണ് മാറിയിട്ടുള്ളത് കേട്ടോ. മൊത്തം ലുക്ക് മാറിയിട്ടുണ്ട്. എല്ലാവരും മിക്കുള്ളവരും കണ്ടിട്ട് നല്ല വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബ്രേക്ക് ലൈറ്റ് വർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്നത്. അപ്പോൾ വെച്ചാൽ അവർ ഇതുപോലെയുള്ള വർക്കൊക്കെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഇപ്പോൾ തന്നെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ അടുത്തൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ ഒരു 180 USD4 കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മളെ വണ്ടി ഒന്നും ചെയ്യണം. പിന്നെ അവിടെ വേറൊരു RS ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൺ ദ വേ ആയിട്ട് ചെയ്ത് തീർക്കാനുള്ള കേട്ടോ. എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഹൈഡ്രോളിക് ബ്രേക്കും ക്ലച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് ഡൊമിനോയുടെ കിത്രോട്ടിൽ കൊടുത്ത്, അതുപോലെ തന്നെ ഡൊമിനാറിൻ്റെ വൈസർ കൊടുത്ത്, അതുപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞതാ ആ DRL വർക്ക്സ് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ചേഞ്ചസാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് നമ്മളെ ലുക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള RC മൾഗാർഡും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലി, പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത്, ബ്രേക്ക് ഗ്രാബ് റെയിൽ കൊടുത്ത്, ടെയിൽ ടേഡി കൊടുത്ത്, അങ്ങനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടയർ അഗ്ര നമ്മൾ ആഡ് ചെയ്തായിരുന്നു, പക്ഷേ കുറച്ച് പ്രശ്നം കാരണം ടയർ അഗ്രും കാര്യങ്ങളൊക്കെ ഊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ വണ്ടി പക്കയാണ് കേട്ടോ. ഇത്രോട്ടിലൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് വെച്ചതിൻ്റെ കുറച്ച് പോഷൻ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് വരാൻ നേരത്തെ നമുക്ക് ചെറിയ രീതിയിൽ താത്ത വയ്ക്കത്തുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ലുക്കൊക്കെ നോക്കിയാൽ പക്ക ഡൊമിനാർ തന്നെയാണ് കേട്ടോ. ഡൊമിനാറിൻ്റെ സെയിം ലുക്കും കാര്യങ്ങളൊക്കെയാണ് വരണം. ഇങ്ങനെ പക്ക ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വൈറ്റ് DRLലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിനി ഫോഗ് കൊടുത്തിട്ടുണ്ട്. HH മിനി ഫോഗും കാര്യങ്ങളും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വെച്ചാൽ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക.
ഗൈസ്, അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എപ്സിയുടെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ അടുത്ത വർക്ക് ഇരിക്കുന്നത് ഈ 180 ആണ്. ഈ ഒരു 180 അത് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് USB4 ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ USB4 ഫുൾ അസംബ്ലി എല്ലാം ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ RC ഹാൻഡിലാണ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതായത് അപ്പർ പ്ലേറ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് RC ആണ്. അപ്പോൾ RC അപ്പർ പ്ലേറ്റും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് എറൗണ്ട് ഇത് ഇതുവരെ നിർത്തിയിരിക്കുന്നത് സ്റ്റോപ്പാക്കി. നമ്മളിതിൻ്റെ സാധനങ്ങൾ അത്രയും ഓർഡർ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു അപ്പർ പ്ലേറ്റും പിന്നെ ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളും വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ സെക്ഷൻ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഈ ഒരു RS എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെയിൻറ്റിങ് വർക്കിന് വന്നേ കേട്ടോ. ഇതൊരു റീസ്റ്റോറേഷൻ പെയിൻറ്റിങ് വർക്കിന് വന്നേ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആയിരുന്നു കേട്ടോ, ഫുൾ ഗ്ലോസി ബ്ലാക്ക് അടിക്കണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ കിടക്കണ വീല് എൻ്റെ വണ്ടിയുടെ വീലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീലൊക്കെ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ വണ്ടി അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ നിലവിൽ നമുക്ക് കറൻ്റലി ഉള്ള വർക്കും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് വേറൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു USB4 ഫുൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ RS പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവച്ചേക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഗ്ലോസി ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഗ്ലോസി ബ്ലാക്ക് തീമാണ് കസ്റ്റമർ പറഞ്ഞുള്ള. പിന്നെ നമ്മളതിൽ ഇപ്പോൾ നമുക്കൊരു 390 ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് ചെയ്യാൻ പെൻഡിങ്ങിൽ കിടക്കുന്നു. പിന്നെ നമ്മുടെ ഡൊമിനാൻ്റെ ലൈറ്റ് നമുക്കിതിപ്പോൾ നാളെ നമ്മളെ കസ്റ്റമറിൻ്റെ വണ്ടിക്ക് കയറ്റാനുള്ള ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇളക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡൂമിൽ നമ്മളെ NS സ്റ്റോപ്പ് ഡൂമിൽ തന്നെ സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ എറൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ ഷോപ്പിൽ ഓൺലൈനായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തായാലും വെച്ചാൽ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യാനാണ്, അതിൽ സെറ്റ് ചെയ്യാനാണ് നമ്മളെ ഈ ഒരു RC അണ്ടർബെല്ലി ഫുൾ സെറ്റ് മൾഗാർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു വണ്ടിക്ക് അത് സെറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ റോൾ ഓണിൻ്റെ ചെയിൻസ് ബ്രാക്കറ്റ് വയ്ക്കാനാണ് നമുക്ക് V3 KTM 390 Duke 390 അതുപോലെ തന്നെ RS 200 അങ്ങനെ സെഗ്മെൻ്റ് എല്ലാത്തിൻ്റെയും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാതെ. അതുപോലെ തന്നെ നമ്മളെ ഇതൊരു നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ മീറ്ററാണ് കേട്ടോ. അതായത് ഡൊമിനാറിൻ്റെ മീറ്റർ വെള്ളം കീറി ഡാമേജ് ആയതാണ്. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്ത് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മീറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയക്കാം. അപ്പോൾ എന്തായാലും വെച്ചാൽ പറയാം, നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിയുടെ വർക്ക് എറൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇത് എറൗണ്ട് ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് പാനലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ നോർമലി നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന ടൈപ്പ് നോർമൽ ബ്രേക്ക് ലൈറ്റ് തന്നെയാണ് ഇതിന് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടിക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ക്ലച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്ഡേഷൻസ് കൂടെ നമ്മളിതിൽ കൊണ്ടുവരുന്നുണ്ട്. RGB റിംഗ് ലൈറ്റൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. RGB റിംഗ് ലൈറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു വർക്ക് ഫുൾ ഔട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതാ നോക്കിയ കാണാൻ, ഗ്ലോസി ബ്ലാക്ക് അടിച്ച ബാക്ക് പാനൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. അപ്പോൾ വെച്ചാൽ പറയാം, നമ്മളെ ഷോപ്പിലെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കേട്ടാ. അതോടൊപ്പം തന്നെ നമ്മളെ ഇതിൽ പഴയ യൂസ് ചെയ്തിട്ടുള്ള ഒരു GoPro Hero ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ആരെങ്കിലും GoPro നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, AJ Vlogs കസ്റ്റംസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ആ ഒരു ഫോളോസ് ഇല്ല, ആ ഒരു പേജ് ഫോളോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളെ GoPro ഇതാണ്, ഇത് പഴയ GoPro, ഇത് പുതിയ GoPro ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ മെയിൻ ചാനലിലൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഇതായതുകൊണ്ടാണ് ഈ വീഡിയോസ് എല്ലാം ലാഗ് ആവുന്നത്. അപ്പോൾ നമ്മൾ പിറ്റിലെ ഒരു ഹെൽമെറ്റ് ഉടഞ്ഞ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ വീഡിയോസും നമ്മൾ മെയിൻ ചാനലായിരിക്കും വരണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിനെ ബൈ.